أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، عندك كندو بيشيشن الله لله ركسو كندن عندك. الحمد لله نمرد أي قرآن إنت بادنهم بعية من نوت بوي كنتري كي أنا. بديكم بور أنا نمك كوردل نمرد إيماني كماي طلا نيرنيلب سادثي ما عندد بيشد القرآن أنغني وري ماس ميري كده يوندن نام تيري تريانم. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചുപ്രായക്കാരുടെ വലിയൊരു ക്രൈസിസാണ് ഈമാൻ നിലനിൽക്കുന്നില്ല എന്ന ഒരു പരാതി. അതിനുള്ള ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ്. പിന്നീട് നമ്മുടെ ഇബാദത്തുകളും ദിക്റുകളും പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. നമ്മുടെ കാഴ്ചകളും കേൾവികളും നന്നാക്കലാണ്. നമ്മുടെ കൂട്ട് ഏറ്റവും നല്ലവരോടൊപ്പം കൂടലാണ്. നമ്മുടെ സമയം അത് നമ്മുടെ ഏറ്റവും നല്ല ഫലപ്രദമായ കാര്യങ്ങളിൽ ഉപയോഗിക്കലാണ്. അൽഹംദുലില്ലാ, സൂറത്തുൽ ഖദ്റാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയറായ സൂറത്താണ്. സൂറത്തിൻ്റെ ഉള്ളടക്കവും നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ചർച്ച ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഭാഗം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ح عند چرنا سرديك. إنا أنزلناه في ليلة القدر. ഇന്ന ഷദ്ദുള്ള നൂനാണ്. ഷദ്ദിനെ രണ്ട് ഹർക്കത്ത് നമ്മൾ മണിക്കണം. ഇൻ നാലോ അഞ്ചോ ഹർക്കത്ത് അവിടെ മദ്ദ് കൊടുക്കണം. ഇന്ന അൻസൽനാഹു നൂന് സാക്കിനക്ക് തൊട്ട് മുന്നിൽ സ എന്ന അക്ഷരം വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിച്ചോദനം എന്നാണ്. അപ്പോൾ അൻസൽന എന്നത് അൻസൽന എന്നാണ് ഓതാം. ഫി ലൈലത്തിൽ ഖദ്ർ, ഖാഫ് ദാൽ, ദാലിന് സുക്കൂനാണ്, അതിനാൽ ദ് എന്ന് വ്യക്തമാക്കണം. ഖാഫ് എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഖാഫ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. വമാ എന്നത് മദ് കൊടുക്കണം, നാലോ അഞ്ചോ ഹർക്കത്ത്. വമാ അദ്റാക, ദാലിന് സുക്കൂനാണ്, അതിനാണ് കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരമാണ്. ദ് ഹർക്കത്ത് ഉച്ചരിക്കണ പോലെ തന്നെ ദ് എന്ന് ഉച്ചരിക്കണം. അദ് റോക്ക എന്ന് ഉച്ചരിക്കരുത്, അദ് റോക്ക. അദ് റോക്ക, റോ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഖാ ഇൻ്റെ ഉച്ചാരണം ഖാ. റും തൻവീനിന് തൊട്ട് മുന്നിൽ മീമ് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചോദണം. ഖൈറും മിൻ അൽഫി ഷഹർ, അൽഫി ഷഹർ. തനസ്സലുൽ മലായികത്തു വർറൂഹു, മലായികത്ത് മദ്ദുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടണം. വർറൂഹു ഫീഹാ ബി ഇദ്നി, ഇദ്നി بإذن ربهم ربهم من كل أمر. ميم രണ്ടും ചേർന്ന് വന്നതിനാൽ അവിടെ രണ്ടിനെയും കൂട്ടിലേപ്പിച്ച് ഓതണം. ربهم من كل നൂന് സാക്കിനക്ക് തൊട്ട് മുന്നിൽ കാഫ് വന്നാൽ നേരത്തെ അൻസൽനാഹു എന്ന് പറഞ്ഞ അതേ നിയമമാണുള്ളത്.
മിയക്കുല്ലി അമർ സലാമുൻഹിയ. ഇവിടൊക്കെ തൻവീനെ വ്യക്തമാക്കി ഓതണം. നേരത്തെ ഒരു സ്ഥലത്ത് കൂടെ നമ്മളത് വ്യക്തമാക്കി ഓതേണ്ട ഒരു സ്ഥലം കണ്ടിരുന്നു. പിന്നെ മിൻ നൂനിനെ ഇവിടെ മിൻ അൽഫി എന്ന് തന്നെ വ്യക്തമാക്കി ഓതണം. ഇവിടെ തൻവീനിനെ സലാമുൻ ഹിയ, കാരണം തൊണ്ടയുടെ അക്ഷരങ്ങൾ വന്നാൽ പിന്നെ അവയെ വ്യക്തമാക്കി ഓതും. നൂനു സാക്കിനെ ആകട്ടെ, തൻവീനാകട്ടെ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മത്ലഇൽ ഫജ്ർ സലാമുൻ ഹിയ ഹത്താ മത്ലഇ ഐനാണ് കേട്ടോ, ഐൻ മത്ലഇൽ ഫജ്ർ. ഇത്രയും ഭാഗങ്ങളാണ് ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാല്ലാ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖദർ. മക്കി സൂറത്താണ്, എന്നാൽ ചില മുഫസ്സിറുകൾ മദനി സൂറത്തിലെ 1-ാമത്തെ സൂറത്താണിതെന്ന് പറഞ്ഞതായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം, അതിറക്കപ്പെട്ട ആ ഒരു രാത്രിയുടെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹം, എത്ര ശുക്ര് പറഞ്ഞാലും മതി വരാത്ത ഈ ഖുർആനിൻ്റെ അടിമകൾക്ക് സന്മാർഗമായി അള്ളാഹു ഇറക്കിത്തന്ന, ലോകർക്ക് ഗൈഡായി ഇറക്കിത്തന്ന, യഥാർത്ഥത്തിൽ വിജയത്തിനുള്ള മാർഗമായി ഇറക്കിത്തന്ന, ഇഹപര ലോകത്തിൻ്റെ സമാധാനത്തിന് ഉപാധിയായിട്ടുള്ള ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി. സ്വാഭാവികമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മഹത്വമുണ്ട്. ഖുർആൻ പഠിക്കുന്നവർക്ക് മഹത്വമുണ്ട്, ഖുർആനിന് മഹത്വമുണ്ട്, ഖുർആൻ പഠിക്കുന്ന സദസ്സിന് മഹത്വമുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന വ്യക്തികൾക്ക് മഹത്വമുണ്ട്, ഖുർആൻ ഇറങ്ങിയ രാവിന് മഹത്വമുണ്ട്. അങ്ങനെ ഓരോന്നിനും മഹത്വമുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിനെല്ലാം മഹത്വമുണ്ട്. അതാണ് ഖുർആൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ ഒരു രാത്രിയുടെ മഹത്വവും അതിൻ്റെ ഒരു പ്രത്യേകതയുമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ നമ്മൾ ഖുർആൻ പഠനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയാണ് ബിസ്മില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്ന, തീർച്ചയായും നാം, അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തിൽ ഒരു രാത്രിയിൽ, അൽ ഖദ്ർ ഖദ്റിൻ്റെ നിർണയത്തിൻ്റെ രാത്രിയിൽ നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇന്ന എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് തീർച്ചയായും നാം. നാം എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഖുർആനിൽ ഒരുപാട് പ്രയോഗങ്ങൾ അങ്ങനെയുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഈയൊരു ഖുർആനിൽ വന്നിട്ടുള്ള പദപ്രയോഗം ഇന്ന, തീർച്ചയായും നാം. അൻസൽനാഹു, അൻസൽന, നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പം നാം, തീർച്ചയായും നാം എന്ന് പറഞ്ഞു, വീണ്ടും നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നുറപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ആ ഒരു റിപ്പീറ്റേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഖുർആൻ സത്യമാണെന്നറിഞ്ഞിട്ടും പല കാരണങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കാൻ തീരുമാനിച്ച അവർ ഖുർആനെ നേരെ ഒരുപാട് പിന്നെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഖുർആൻ കെട്ടുകഥയാണ്, ഖുർആൻ കവിതയാണ്, ഖുർആൻ കളവാണ്, ഖുർആൻ സാഹറിൻ്റെ മന്ത്രോച്ചാരണമാണ്, ഇങ്ങനെ പലതും അവർ പറഞ്ഞിരുന്നു. അവിടെയാണ് അല്ല, തീർച്ചയായും നാം, നാം തന്നെയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ്റെ ഒരു സത്യപ്പെടുത്തലാണ്. അപ്പോൾ ഖുർആൻ്റെ ഫോളോവേഴ്സ് എന്ന നിലക്ക് നമുക്ക് ഒരു പ്രൗഡ്, ഒരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷം കൂടെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം, വേഴ്സിലെ ഫസ്റ്റ് ഭാഗം നമ്മൾ ഇതാക്കുമ്പോൾ. കാരണം നമ്മുടെ ചുറ്റുഭാഗത്ത് ഖുർആൻ അള്ളാഹുവിൻ്റേതല്ല എന്ന് പലരും ജൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് ആണയിട്ട് ആവർത്തിച്ചു പറയാണ്, അല്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തന്നെയാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ നമുക്ക് ധൈര്യവും സമാധാനവുമാണ്. നമ്മൾ സ്വീകരിച്ച ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തന്നെ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു. അൻസൽനാഹു, ഇവിടെ ഹു എന്നതുകൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ഈ സർവനാമം ഉപയോഗിക്കാൻ കാരണം ഖുർആൻ എന്നത് അറിയപ്പെട്ടതാണ് എന്നതിനാലാണ്. ഹു എന്നതിനെ, എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഖുർആനാണ് എന്നത് ഇതിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാം, നാം ഇതിനെ ഇറക്കിയിരിക്കുന്നു, ഖുർആനെ ഇറക്കിയിരിക്കുന്നു. ഫീ ലൈലത്തിൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രിയിൽ എന്നുള്ളതാണ്. ഈ രാത്രി എവിടെയാണ്? റമദാനിലാണ്. അതും പിന്നെ റമദാനിൻ്റെ ഒറ്റയിട്ട അവസാനത്തെ രാത്രികളിലാണ്. പ്രത്യേകമായിട്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. ലൈലത്തുൽ ഖദർ, ഈ രണ്ട് അർത്ഥവും ഇവിടെ അനുയോജ്യമാണ്, നിർണയം എന്നുള്ളതും ഉന്നതിയുടെ രാത്രി എന്നുള്ളതും. ഓക്കെ.
ഖുർആനിൽ മറ്റു സ്ഥലത്ത് സൂറത്തു ദുഖാനിൽ അല്ലാഹു പറയുന്നു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നാം ഇതിനെ ഇറക്കിയിരിക്കുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, ഖദറിൻ്റെ രാത്രി കൂടെയാണ്, നിർണയത്തിൻ്റെ രാത്രി കൂടെയാണ്. ഒരു വർഷത്തിൽ അടിമകളുടെ റിസ്ക്കും അടിമകളുടെ പരിധിയും അടിമകൾക്ക് നേരിടാനുള്ള കാര്യങ്ങളെല്ലാം നിർണയിക്കുന്ന ഒരു രാത്രി കൂടെയാണ് ഇത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഈ ഖുർആന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ് എന്ന് പറയുമ്പോൾ, ഖുർആന് രണ്ട് ഇറക്കമുണ്ട്. ഒരിറക്കം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് പൂർണ്ണമായി അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഇറക്കം. രണ്ടാമത്തെ ഇറക്കം അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഘട്ടം ഘട്ടമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതും തുടങ്ങിയതും ലൈലത്തുൽ ഖദറിലാണ്. അപ്പോൾ ആദ്യത്തെ ഇറക്കം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ പൂർണ്ണമായി ഇറങ്ങിയതും, ആ പൂർണ്ണമായി ഇറങ്ങിയതിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇഖ്റാ ബിസ്മിയിലൂടെ ഇറക്കം തുടങ്ങിയതും ഈ ലൈലത്തുൽ ഖദറിൽ തന്നെയാണ് എന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ലൈലത്തുൽ ഖദറിൽ നാം ഖുർആൻ ഇറക്കി എന്ന് പറയുമ്പോൾ രണ്ട് ഇറക്കവും സംഭവിച്ചത് ഈ ഒരു ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ തന്നെയാണ്. റമദാനിൽ അതിൻ്റെ ഒറ്റയിട്ട ഈ മഹനീയമായ രാത്രിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇനി അള്ളാഹു ലൈലത്തുൽ ഖദറിനെ വർണ്ണിക്കുകയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ? വമാ അദ്റാക, വമാ അദ്റാക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. വമാ അല്ലിമുഖ, എന്താണ് താങ്കളെ അറിയിക്കുന്നത്? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണ് എന്നതിനെക്കുറിച്ച് താങ്കളെ എന്താണ് അറിയിക്കുന്നത്? ഈ ശൈലി ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അല്ലേ. അൽ ഖാരിയത്തുൽ ഖാരിയ, വമാ അദ്റാക മൽ ഖാരിയ, അൽ ഹാഖത്തുൽ ഹാഖ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ ശൈലി? അതിൻ്റെ ഗൗരവം പറയാൻ വേണ്ടിയിട്ടാണ്, അതിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയും അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഒരു ചോദ്യം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ഷഹർ, അൽഫി ഷഹറിനേക്കാൾ, ആയിരം മാസത്തേക്കാൾ മഹനീയമാണ് നിർണയത്തിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അപ്പോൾ ആയിരം മാസത്തേക്കാൾ മഹനീയമാണ് ഈ ഒരു രാത്രി എന്ന് പറയുന്നത്. ആയിരം മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവുമാണ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒറ്റ രാത്രി, അതും സൂര്യൻ അസ്തമിച്ചത് മുതൽ പിന്നീട് സൂര്യൻ ഉദിക്കുന്ന ആ ഷോർട്ട് ടൈം, ഫ്യൂ ഹവേഴ്സ്, ഒരു 12 മണിക്കൂറോ 11.5 മണിക്കൂറോ ഒക്കെയുള്ള ആ ഒറ്റ രാത്രി ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്യാൻ തുനിഞ്ഞാൽ 83 കൊല്ലവും 4 മാസവും 83 വർഷത്തിലധികം ചെയ്ത കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. മറ്റു ഉമ്മത്തിനെ അപേക്ഷിച്ച് നമുക്ക് ആയുസ് കുറവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും നൂഹ് നബിയൊക്കെ 900 കൊല്ലം 950 കൊല്ലം ദൈവത്ത് നടത്തിയിരുന്നു, പിന്നെ നുബുവത്ത് കൊടുക്കുന്ന ഒരു സമയം. അപ്പോൾ 1000 വർഷം അവർ ജീവിച്ചിരുന്നു. നമുക്ക് ആയുസ് കുറവാണ്, നമ്മുടെ ആയുസ് 60-നും 70-നും ഇടക്കാണ് അല്ലേ. അത് ബോധമില്ലാതിനെ ചില ആളുകളെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ചുരുക്കമാണ് നമ്മുടെ ആയുസ്. പക്ഷേ ആ ആയുസ്സിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു മിന്നത്ത്, നിഅമത്ത്, അതെന്താണ്? ഒറ്റ രാത്രിയിൽ എല്ലാ കൊല്ലവും ഒരു രാത്രിയിൽ ഒരു പിന്നെ മനുഷ്യർ വിശ്വാസിക്ക് 83 കൊല്ലത്തിലധികം ഇബാദത്ത് ചെയ്ത കൂലി ലൈലത്തുൽ ഖദറിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് മഹത്വമുണ്ട് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും ആ രാത്രിയിൽ പിന്നെ ഈമാനോടുകൂടെ പ്രതിഫലച്ചയോടുകൂടെ നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, നബിയെ ലൈലത്തുൽ ഖദർ ആയി എന്ന് അറിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? അപ്പോൾ റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹു ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്നുള്ള. അപ്പോൾ ലൈലത്തുൽ ഖദർ എപ്പോഴാണ്? റമദാൻ മാസത്തിലാണ്, എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ തുടക്കം ഖുർആൻ ഇറങ്ങിയ അന്നാണ്. അതുപോലെ ഒറ്റ അവസാനത്തെ 10 പ്രതീക്ഷിക്കേണ്ടത്, അതിലും ഒറ്റയിട്ട രാത്രികളിലാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇദ അദ്ഖലൽ അശ്ർ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ അഹ്യൽ ലൈൽ, രാത്രി ജീവിപ്പിക്കുമായിരുന്നു.
വഅയ്ഖദ അഹ്ലഹു, പ്രവാചകൻ തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു. അപ്പോൾ ഭാര്യയും മക്കളെയും ഒക്കെ വിളിച്ചുണർത്തി രാത്രിയെ എണീപ്പിച്ച് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു. വശദ്ദ മിഅ്സറ, പ്രവാചകൻ തൻ്റെ അരമുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു. ഭാര്യമാരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും അതുപോലെ തന്നെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ മാറി നിന്ന് ഇബാദത്തിന് വേണ്ടി മുണ്ട് മുറുക്കിയെടുത്ത് കുടുംബത്തെ അടക്കം പള്ളിയിലേക്ക് കൊണ്ടുപോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തും പിന്നീടും ഞങ്ങൾ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നിരുന്നു എന്ന് പ്രത്യേകമായി പറയുന്നത് കാണാൻ സാധിക്കും. ഇന്ന് പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ജൽപ്പിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. യഥാർത്ഥത്തിൽ അത് പ്രാമാണിക വിരുദ്ധമായ സമീപനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുന്നിൽ പുരുഷന്മാർ, പിന്നിൽ കുട്ടികൾ, അതിൻ്റെ പിന്നിൽ സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകളിൽ നിന്ന് റിവായത്ത് ചെയ്ത ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്ത് ഖാഫ് ഞാൻ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹയ്ക്ക് ഓതുന്നത് കേട്ടുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും അവസാനത്തെ പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയിരുന്നു, സഹാബ നബി കുടുംബത്തെ ഒരുക്കിയിരുന്നു, അരമുണ്ട് മുറുക്കി കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ലൈലത്തുൽ ഖദർ റമദാനിലാണ്. ഷെയ്ഖ് റമദാൻ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നിർവഴി കാണിക്കുന്ന സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. റമദാനിലാണ് ഈ സമയമുള്ളത്. അതുപോലെ തന്നെ പിന്നെ അവസാനത്തെ പത്തിലാണ് നമ്മൾ പറയുകയുണ്ടായി. ഒരു ഫിക്സഡ് ഡേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പ്രവാചകൻ അത് അറിയിച്ചു, പക്ഷേ പ്രവാചകനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അത് മറപ്പിച്ച് കളഞ്ഞു. അത് നമുക്ക് ഖൈറാണ്. അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ മുഴുവൻ ഇബാദത്തിൽ കഴിച്ചു കൂട്ടുമ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദറും കിട്ടും, ബാക്കി ദിവസങ്ങളിൽ നമുക്ക് ഇബാദത്ത് ചെയ്യുന്നതിനുള്ള കൂലിയും ലഭിക്കും എന്നുള്ളതാണ്. രാത്രിയിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നതിനും ഇബാദത്ത് ചെയ്യുന്നതിനും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുണ്ട്. ഓക്കെ, അപ്പോൾ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹറാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. തനസ്സലുൽ മലായിക്കത്തു, അന്ന് മലക്കുകൾ ഇറങ്ങും. വർ റൂഹു, റൂഹും ഇറങ്ങും. ഫീഹ, അതിൽ ബിഇദ്നി റബ്ബിഹിം, അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരം. മിൻകുല്ലി അംറ്, എല്ലാ കാര്യങ്ങളും കൽപ്പനകളും ഒഴിവാക്കി മലക്കുകൾ ഭൂമിയിലേക്കന്ന് ഇറങ്ങി വരും എന്നുള്ളതാണ്. മലക്കുകൾ അംറ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, കൽപ്പനകൾ എന്ന് അർത്ഥമുണ്ട്. മലക്കുകൾ അന്നിറങ്ങും, മലക്കുകൾ ഇറങ്ങും. വറൂഹ്, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ജിബ്രീലിനെ റൂഹ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനിലും മറ്റു ആയത്തുകളിലും. ഇവിടെ മുഫസ്സിർ പറയുന്ന മലക്കിനെ, ജിബ്രീലിനെ രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മലക്കുകൾ എന്ന് പറഞ്ഞതിൽ ജിബ്രീൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു പൊതുവിൽ നിന്ന്, ഒരു ആമിൽ നിന്ന് ഖാസിനെ വേർതിരിച്ച് പറഞ്ഞാൽ അയാൾക്ക് വലിയ മഹത്വമുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഷ്റഫുൽ ഖൽക്കാണ് പ്രവാചകൻ. അതുപോലെ തന്നെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളിൽ ഒന്നാമനാണ്, മലക്കുകളുടെ നേതാവാണ്. അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, റൂഹും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഈയൊരു ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പറയുന്നത്. ഭൂമിയിലെ ചരൽ കല്ലുകൾക്ക് സമാനമായി കണക്കില്ലാത്ത അത്രയും മലക്കുകൾ അന്ന് ഇറങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ അന്ന് എന്തായിരിക്കും? സമാധാനമായിരിക്കും. മനസ്സിലായില്ലേ? സലാമുൻ ഹിയ, ആ മലക്കിൽ ഇറങ്ങുന്ന ആ രാത്രി സമാധാനവുമായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അത് എത്ര വരെ ഉണ്ടാകും? സൂര്യൻ അസ്തമിച്ച മുതൽക്ക് സൂര്യൻ പിറ്റേന്ന് ഉദിക്കുന്ന സമയം വരേക്കും നീണ്ട മണിക്കൂറുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മലക്കുകൾ അത്രയും സമയം ഇറങ്ങി വരും എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴാണ് ഈ ലൈലത്തുൽ ഖദർ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറക്കപ്പെട്ടു എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഫൽതമി സൂഹ ഫിൽ അശ്രിൽ അവാഹിർ ഫിൽ വിത്ർ, നിങ്ങൾ ആ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചോളൂ, അതും അതിൻ്റെ ഒറ്റയിട്ട രാത്രികളിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില അടയാളങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ആ അടയാളങ്ങൾ പിന്നെ ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും അവസാനത്തെ ആ ഒരു പത്തിൽ പിന്നെ നമ്മൾ ഇത്തിക്കാഫിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു ഓഫറാണ് ആ സമയത്തുള്ളത്. മലക്കുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെല്ലാം ഭൂമിയിലേക്ക് ഖൈറാത്തുകൾ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അവരിലൂടെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത കോലത്തിൽ തന്നെ അവരിവിടെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടുള്ള എല്ലാ ഖൈറാത്തുകളുമായിട്ടാണ് മലായിക്കത്തുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്.
റൂഹ് എന്ന മലക്കിൽ പ്രധാനിയ ജിബ്രീലാണ്. അപ്പോൾ മഹത്തായ ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ഈ രാവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, അതുകൊണ്ട് പാഴാക്കാതെ പലപ്പോഴും ഈ സമയത്ത് കിടന്നുറങ്ങുകയാണ് പലരും. ഗെയിം കളിച്ച് ഒരുപാട് ഉറക്കമൊഴിച്ചാലും ആളുകൾക്ക് പ്രയാസമില്ല, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് സമയം ചിലവഴിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഏറ്റവും മഹനീയമായ ഇത്രയും നീണ്ട കൊല്ലം ആലോചിച്ച് നോക്കൂ, നമ്മൾ 10-60 കൊല്ലം ജീവിച്ചാൽ അതിലൊരു 40 കൊല്ലം നമ്മൾ ഈ ലൈലത്തുൽ ഖദറിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര പ്രതിഫലം നമുക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ സുഖവും സൗകര്യങ്ങളും വിട്ടുപോകാനുള്ളവരാണ് നമ്മളെല്ലാവരും. വഴിവിട്ട് ജീവിച്ചാലും വഴിയിലൂടെ ജീവിച്ചാലും ഈ ലോകം നമ്മുടെ മുന്നിൽ താൽക്കാലികമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നന്മകൾ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നവരാകരുത്. നമ്മൾ നാളെ മരിച്ചു ചെന്നതിന് ശേഷം കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നതിനും ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഒരു രാത്രിയിൽ ഇത്ര മഹത്വം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ, മലക്കുകൾ കൂട്ടമായിട്ട് ഇറങ്ങുമ്പോൾ ആ മലക്കുകളോടൊത്ത് പള്ളിയിൽ രാത്രിയെ ഉറക്കമൊഴിച്ച് ഇബാദത്തിൽ കഴിച്ചു കൂട്ടാനും സുജൂദിൽ കിടന്ന് ജീവിതത്തിലെ വിഷമതകൾ പറയാനുമൊക്കെ നമുക്ക് സാധിച്ചാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് മറക്കാതിരിക്കുക. അതിനപ്പുറത്ത് തന്നെ അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അവതരിച്ച ഒരു സംഗതിക്ക് ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആ ഖുർആനിൻ്റെ ആളുകളാകാൻ നമുക്ക് പറ്റിയാൽ എത്ര മഹത്വമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ അള്ളാഹുക്ക് ചില ആളുകളുണ്ട്, ആരാണവർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള കൊടുത്ത മറുപടി, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസതുഹു, ഖുർആനിൻ്റെ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്. എങ്ങനെ ഖുർആനിൻ്റെ ആളുകളായി മാറാൻ നമുക്ക് പറ്റും? ഖുർആനുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കുക, ഖുർആനിൻ്റെ ജീവിതത്തിന് ഭാഗമാക്കുക, ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വേണ്ടാത്ത പാട്ടുകളും മറ്റ് കാര്യങ്ങളൊക്കെ കേട്ടാണ് നമ്മളെ ആസ്വാദനം കണ്ടെത്തുന്നത്. അതിന് പകരം ഖുർആൻ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആസ്വാദനം, അതിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലമുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഡെയിലി ഖുർആൻ മനഃപ്പാഠമാക്കുക, നമുക്ക് സാധിക്കുന്ന ഒരു പോർഷൻ നമ്മൾ ഖുർആനിൽ നിന്ന് മനഃപ്പാഠമാക്കുക. ആ മനഃപ്പാഠമാക്കിയത് ഓതിയിട്ട് സ്വർഗത്തിൻ്റെ മുകളിൽ പോകും തോറും സുഖം കൂടുകയാണ്. അപ്പം മുകളിലേക്ക് ഓതി ഓതി കയറി പോകാൻ അള്ളാഹു പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഖുർആൻ ഹിഫ്ളുണ്ടായിരിക്കണം. അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കുക, ഖുർആനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ എദ്ദബ്രു ആയാത്തി, ഖുർആനെക്കുറിച്ച് നമ്മളിങ്ങനെ ഉറ്റാലോചിക്കുക. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്. ഇപ്പം നമ്മൾ ഖുർആനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തദബ്ബുർ ഇത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, തുടർത്തിക്കൊണ്ട് പോവുക. അതിന് അപ്പുറത്ത് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ ഉത്തമമായത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാണ് സന്മാർഗം പ്രാപിക്കുന്നവർ, അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെ പ്രാവർത്തികമാക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വലിയ മഹത്വമുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൻ്റെ ചാരത്തിൽ ജീവിക്കുന്നവർക്ക് ഏറെ മഹത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ മരിക്കും വരെ ഖുർആനിനെ മാറോട് ചേർത്ത് പിടിച്ച് ജീവിതം കൊണ്ട് തെളിയിച്ച് നല്ലവരായി ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കും. അത് മനസ്സിൽ കരുതിക്കൊണ്ട് വിചാരിച്ചുകൊണ്ട് നല്ലവരായി സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.